രണ്ട് ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് തിരിച്ച മന്ത്രി ജലീലിന് വഴിനീള നേരിടേണ്ടി വന്നത് കനത്ത പ്രതിഷേധം. കരിങ്കൊടി മുതൽ ജീമുട്ട വരെ കരുതി വെച്ചാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ പലയിടത്തും മന്ത്രി വാഹനം തടയാൻ ശ്രമിച്ചത്. വൈകിട്ട് 4 വളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുമ്പോൾ തുടങ്ങി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസും BJP വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും കനത്ത പോലീസ് അകമ്പടിയിൽ മന്ത്രി മുന്നോട്ട്. തൊട്ടുപിന്നാലെ ചങ്ങനംകുളത്തും കാവുംപുറത്തും പെരുമ്പിലാവിലും പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി കാത്തുനിന്നു. അടുത്തത് തൃശൂർ പാലിയേക്കർ ടോൾ പ്ലാസ. അകമ്പടി പോലീസ് വാഹനങ്ങളെ വെട്ടിച്ച് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ ചാടി വീണ് തടഞ്ഞു. പാഞ്ഞെത്തിയ പോലീസുകാർ പ്രതിഷേധക്കാരെ നീക്കി വഴിയൊരുക്കുമ്പോൾ കാറിലിരുന്ന് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. ഇവിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സജീർ ബാബുവിന്റെ കൈയൊടിഞ്ഞു, മറ്റൊരാൾക്കും പരിക്കേറ്റു. തൊട്ടുപിന്നാലെ അങ്കമാലിയിലും വാഹനം തടയാൻ ശ്രമമുണ്ടായി. അടുത്തതായി ആലുവയിലും പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി ചാടി വീണു. വാഹന വ്യൂഹം കൊച്ചിയിലെത്തുമ്പോൾ വൈറ്റിലയിലും യൂത്ത് കോൺഗ്രസുകാർ മന്ത്രിയെ കാത്തുനിന്നു. 3/4 മണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തുമ്പോൾ ചീമുട്ടയേറ്. കരിങ്കൊടി പ്രയോഗവും ഉണ്ടായി. പിന്നാലെ പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചു. ഹരിപ്പാട്ടും യൂത്ത് കോൺഗ്രസുകാരെ നേരിടാൻ മന്ത്രിക്ക് പോലീസ് സഹായം വേണ്ടി വന്നു. കൊല്ലം ജില്ലയിലേക്ക് കടന്ന മന്ത്രി അവിടെയും പ്രതിഷേധക്കാർ കാത്തുനിന്നു. കൃഷ്ണപുരത്തും കൊട്ടിയത്തും യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചു. കരുനാഗപ്പള്ളിയിലും ചവറയിലും ചാത്തന്നൂരിലും BJP യുവമോർച്ചക്കാർ കരിങ്കൊടിയും ചീമുട്ടയും പ്രയോഗിച്ചു. പാരിപ്പള്ളിയിലെത്തിയപ്പോൾ ദേശീയപാതയിൽ വാഹനങ്ങൾ കുറുകെയിട്ട് യുവമോർച്ചക്കാർ മന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞു. ലാത്തി വീശിയാണ് പോലീസ് മന്ത്രിക്ക് വഴിയൊരുക്കിയത്. രാത്രി 9 തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുമ്പോഴും പ്രതിഷേധങ്ങൾ എതിരേറ്റു. കഴക്കൂട്ടത്ത് BJP വക കരിങ്കൊടി പ്രയോഗം. ഒടുവിൽ ഔദ്യോഗിക വസതിയിലെത്തിയ മന്ത്രിയെ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ തന്നെയാണ് പോലീസ് ഉള്ളിലേക്ക് കടത്തിയത്. ന്യൂസ് ബ്യൂറോ, മനോരമ ന്യൂസ്.